हरे नारायणा, हरे नारायणा, हरे हरे नारायणा, हरे नारायणा, हरे हरे नारायणा, 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 എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് അയോധ്യാകാന്ഡം നാലാം ദിവസം അയോധ്യാകാന്ഡം പാരായണം ആരംഭിക്കുകയാണ്. വന്ദന ശ്ലോകങ്ങൾക്ക് ശേഷം ഒരു കീർത്തനം ചൊല്ലിയിട്ട് ആരംഭിക്കാം. അയോധ്യാകാന്ഡം ആരംഭിക്കുകയാണല്ലോ, അതുകൊണ്ട് രഘുത്തമാഷ്ടകം എന്ന കീർത്തനമാണ് വന്ദന ശ്ലോകങ്ങൾക്ക് ശേഷം ചൊല്ലുന്നത്. ഏകദന്തം മഹാകായം തപ്തകാഞ്ജനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം മാണിക്യവീണാമുപലാളയന്തേ മദാലസ മഞ്ജുളവാക്യുലാസ മാഹേന്ദ്രനീലദ്യുതി കോമളാംഗീ മാതംഗകന്യ മനസാസ്മരാമി ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമുദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലയേശ മനിശം ഹൃദി ഭാവയാമി അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര രാമ രാഘവ രാമ രാഘവ രാമ രാഘവ പാഹി മാം കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ രക്ഷ മാം കേശവാച്യുത കേശസൂതന ക്ലേശമൊക്കെ ഒഴിക്കണേ മാധവാർജുന സാരഥേ തവ പാദമാശ്രയമെപ്പോഴും ചിന്ത ചെയ്തു വസിക്കുമെന്നുടെ സങ്കടങ്ങളകറ്റണേ ഹന്ത ഞാൻ പല തെറ്റു ചെയ്വതു ബന്ധുരാംഗ പൊറുക്കണേ മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം
മനസാ സ്മരാമി ശ്രീരാമദൂതം ശിരസാ നമാമി സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യ പത്മേഷു രവി സ്വരൂപം പ്രണാമി തുഞ്ചത്തെഴും ആര്യപാദം പ്രണാമി തുഞ്ചത്തെഴും ആര്യപാദം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രഘുത്തമാഷ്ടകം കൃതാർത്ഥദേവവന്ദനം ദിനേശവംശനന്ദനം സുശോഭിപാലചന്ദനം നമാമി രാമമീശ്വര മുനീന്ദ്രയജ്ഞകാരകം ശിലാവിപത്തിഹാരകം മഹാധനുർവിദാരകം നമാമി രാമമീശ്വരം സ്വതാതവാക്യകാരിണം തപോവനെ വിഹാരിണം വരേഷു ചാപധാരിണം നമാമി രാമമീശ്വരം കുരംഗമുക്തസായകം ജടായു മോക്ഷദായകം പ്രവിദ്ധകീശനായകം നമാമി രാമമീശ്വരം പ്ലവംഗസംഗസമ്മതിം നിബദ്ധനിമ്നഗാപതിം ദശാശ്വവംശസംക്ഷതിം നമാമി രാമമീശ്വരം വിദീനദേഹവർഷണം കപീപ്സിതാർത്ഥവർഷണം സ്വബന്ധുശോകകർഷണം നമാമി രാമമീശ്വരം ഗതാരിരാജ്യരക്ഷണം പ്രജാജനാർത്തിഭക്ഷണം കൃതാസ്തമോഹലക്ഷണം നമാമി രാമമീശ്വരം കൃതാഖിലാചലാഭരം സ്വധാമനീതനാഗരം ജഗത്തമോദിവാകരം നമാമി രാമമീശ്വരം ഇതം സമാഹിതാത്മനാ നരോ രഘൂത്തമാഷ്ടകം പഠം നിരന്തരം ഭയം ഭവോദ്ഭവം ന വിന്ദതി. നമ്മൾ അയോധ്യാകാന്ഡം പാരായണം ആരംഭിക്കുകയാണ്. അതിനുമുമ്പായിട്ട് ഞാൻ അടുത്തിടെ തുടങ്ങിയിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് തുളസീദളം. ആ ചാനൽ നിങ്ങളെല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അയോധ്യാകാന്ഡം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ 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 രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ
വിഗ്രഹ നമോസ്തുതേ നാരായണ എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമില്ല മകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടീടിനാ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യ ജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവം പിന്നിട്ടയോധ്യാപുരി പുക്കു താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയ ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പൊക്കു വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാഗുണഗണം കാൺകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണഭൂഷണ ഭൂഷിതൻ ചിത്രോപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാധരയായ ഗൗരിയാ അദ്രസുതയം ആനന്ദ വിവശയായി ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു നാരായണൻ നളിനായ തലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാദി നളിനശരഗുരു നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാളീകരമ്യ വദനൻ നരകാരി ംശസമുദ്ഭവൻ സീത ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശ വിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തി മുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദി സ്ഥിതൻ വ്യക്തൻ അവ്യക്തൻ അനന്തൻ അനാമയൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ നക്തഞ്ചരേശ്വരനായ ദശാസനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തഞ്ചരേശ്വരനായ ദശാസനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാ മമ വേണ്ടീല മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊൾ എന്നരുളി ചെയ്തു മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. ഓരോ കാണ്ഡങ്ങളും
എഴുത്തച്ഛൻ രചിച്ചിട്ടുള്ളത്. കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന സമ്പ്രദായത്തിലാണ്. അതുകൊണ്ടാണ് കിളിപ്പാട്ട് എന്ന പേര് ഈ കാവ്യത്തിന് കൈവന്നത്. അപ്പോൾ തത്തയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ, തുഞ്ചത്തെഴുത്തച്ഛൻ അദ്ദേഹം സ്വന്തം പേര് എവിടെയും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ പേര് താൻ ആചാര്യനാണെന്നോ രാമാനുജനാണെന്നോ എന്നോ ഒരു ഭാഗത്തും അദ്ദേഹം രാമായണത്തിൽ തൻ്റെ പേര് പരാമർശിക്കുന്നില്ല. അപ്പോൾ ഭഗവത് നിയോഗം, ഭഗവാന് പറയാനുള്ളത് ഒരു തത്തയിലൂടെ എന്നെക്കൊണ്ട് തത്ത പറയുന്നത് കേട്ടിട്ട് താൻ എഴുതുന്നു, ആ ഒരു തരത്തിലാണ് ഓരോ കാണ്ഡങ്ങളും തുടങ്ങുമ്പോൾ പറയുന്നത്. അപ്പോൾ ആ തത്തയോട് എങ്ങനെയുള്ള തത്തയാണ് എന്നാണ് പറയുന്നത്. അതായത് മഹാലക്ഷ്മിക്ക് അത്രയും പ്രിയങ്കരിയായിട്ടുള്ള തത്ത, താർമകൾ കൺപുള്ള തത്ത, താമരപ്പൂവിതളിൽ വസിക്കുന്ന താമരപ്പൂവിൽ വസിക്കുന്നവൾ മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിക്ക് അത്രയും പ്രിയങ്കരിയായിട്ടുള്ള അല്ലയോ പൈങ്കിളെ എന്നാണ് പറയുന്നത്. ആ തത്തയോട് താമസശീലം അകറ്റേണം എന്ന് പറയുന്നത്, അതായത് വിശപ്പും ദാഹവും ഒന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് ഉത്സാഹത്തോടു കൂടിയിട്ട് എനിക്ക് രാമകഥകൾ നീ ഇനിയും വളരെ മധുരമായിട്ട് പറഞ്ഞു തരൂ എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. അത് എങ്ങനെയാണ്? പാർവതീദേവിയോട് പരമേശ്വരൻ പറഞ്ഞു കഥ ചുരുക്കി പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോൾ പാർവതീദേവി പറയുകയാണ് ആ കഥ വളരെ വിശദമായിട്ട് തന്നെ എനിക്ക് ആ രാമകഥ കേൾക്കാൻ വളരെ താല്പര്യമുണ്ട് എന്ന് ഭഗവതി പരമേശ്വരനോട് അറിയിച്ചതിൻ്റെ ഫലമായിട്ട് പരമേശ്വരൻ ആരാണ് രാമൻ, എന്തൊക്കെയാണ് രാമാവതാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ തുടർന്നുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിച്ചു. ഇനി അയോധ്യാകാന്ഡത്തിലാണ് രാമായണ കഥ ഏതൊക്കെ രീതിയിലാണ് വഴി മാറുന്നത് എന്നുള്ളതിൻ്റെ തുടക്കം കുറിക്കുന്നത് അയോധ്യാകാന്ഡത്തിലാണ്. രാമാവതാരം നമുക്കറിയാം, രാവണവധത്തിനാണ് ഈ അവതാരം ഭഗവാൻ കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാമനാമം, സദാ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലയോ ഭർത്താവേ എന്ന് പറഞ്ഞിട്ടാണ് പാർവതീദേവി പരമേശ്വരനോട് രാമകഥ പറയുവാനായിട്ട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ സദാസമയം രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങ് എല്ലായ്പ്പോഴും രാമനാമം ജപിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താണ് ഈ രാമനാമത്തിൻ്റെ മഹത്വം, എങ്ങനെയാണ് താൻ അത് ജപിക്കാൻ ഇടയായത് എന്നീ കാര്യങ്ങൾ വേറൊരു ഗ്രന്ഥത്തിൽ വായിച്ചറിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു അറിവ് ഞാനൊന്ന് കേട്ടിട്ടുണ്ട്. ആ കാര്യം ചെറുതായിട്ടൊന്ന് പറയാം. അതായത് വാൽമീകി രാമായണമാണ് നമുക്ക് ആദ്യത്തെ മഹാകാവ്യം എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. സുപ്രസിദ്ധമായിട്ടുള്ള വാൽമീകി മഹർഷി, അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് രാമായണത്തിലുള്ള ആദ്യത്തെ വിത്ത് വന്ന് വീണിരിക്കുന്നത്. അതിനുശേഷമാണ് മറ്റുള്ള എല്ലാ രാമായണങ്ങളും അതിൽ നിന്ന് കായകൾ വീണ് പഴുത്ത് വിത്തുകളായി മുളച്ച് ചെറിയ തൈകളും വൃക്ഷങ്ങളുമായിട്ട് അങ്ങനെ പടർന്നു പന്തരിച്ച് നിൽക്കുകയാണ് മറ്റു രാമായണങ്ങളെല്ലാം. പക്ഷേ അതിനു മുമ്പായിട്ട് ബ്രഹ്മാവ് 100 കോടി ശ്ലോകങ്ങളുള്ള ഒരു രാമായണം രചിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. നമുക്ക് പുരാണ കഥകളൊന്നും ഇന്നത് സത്യമാണ് അല്ലെങ്കിൽ ഇന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള യോഗ്യതയോ അർഹതയോ ഒന്നും നമുക്ക് ആർക്കുമില്ല. പല ആചാര്യന്മാരും പറഞ്ഞു കേട്ട അല്ലെങ്കിൽ പല ഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ചിട്ടുള്ള ചെറിയൊരു അറിവ് വെച്ചിട്ട് പറയുന്ന ഒരു കാര്യം, അത് 100 കോടി ശ്ലോകങ്ങളുള്ള ആ രാമായണം ബ്രഹ്മാവ് രചിച്ച് പൂർത്തിയാക്കിയപ്പോൾ അതറിഞ്ഞ ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ, ഇവർ 3 വിഭാഗക്കാരും വന്നിട്ട് ആ രാമായണം ഞങ്ങൾക്ക് തരൂ ഞങ്ങൾക്ക് തരൂ എന്ന് ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ബ്രഹ്മാവിനാകെ ഒരു കൺഫ്യൂഷനായി, എന്ത് ചെയ്യും, ആർക്ക് കൊടുത്താലും അത് ബ്രഹ്മാവിനെല്ലാവരും തുല്യരാണ്, ഒരാളെയും പക്ഷപ ചെയ്തില്ല. പക്ഷേ ഇതാർക്ക് ഒരു വിഭാഗക്കാർക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കൊരു വിഷമത്തിനിടയാക്കും. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് വിചാരിച്ച് ഒരു വ്യസനത്തോടെ ഇരിക്കുന്ന സമയത്ത് സാക്ഷാൽ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ മഹാദേവൻ ബ്രഹ്മാവിൻ്റെ മനസ്സിലുള്ള ആ വിഷമം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ഉള്ളിലുള്ള മനോവേദന മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഞാൻ അതിന് ഒരു പോം വഴി പറഞ്ഞു തരാം എന്ന് പറയണം. അങ്ങനെ മഹാദേവൻ ആ 100 കോടി ശ്ലോകങ്ങളെ 3 വിഭജിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 33 കോടി ശ്ലോകങ്ങൾ വീതം ഓരോ വിഭാഗക്കാർക്കും നൽകി. അപ്പോൾ 99 കോടി കഴിഞ്ഞു, ബാക്കി 1 കോടി ശ്ലോകം ആയി. ആ 1 കോടി ശ്ലോകം വീണ്ടും പകത്തു. അപ്പോൾ 33 ലക്ഷം ശ്ലോകങ്ങൾ വീതം ഓരോരുത്തർക്കായിട്ട് ലഭിച്ചു, ബാക്കി 1 ലക്ഷം. ആ 1 ലക്ഷം ശ്ലോകങ്ങൾ വീണ്ടും വിഭജിച്ചപ്പോൾ 33,000 ശ്ലോകങ്ങൾ ഓരോരുത്തർക്ക്
വീതിച്ചപ്പോൾ 99,000 കഴിഞ്ഞു, 1,000 ശ്ലോകം ബാക്കിയായി. 1,000 ശ്ലോകം വീണ്ടും മൂന്നായി വിഭജിച്ചപ്പോൾ 333 ശ്ലോകങ്ങൾ വീതം ഓരോ വിഭാഗക്കാർക്കും നൽകി ബാക്കി 100 ശ്ലോകം ആയി. ആ 100 ശ്ലോകം വീണ്ടും വിഭജിച്ചപ്പോൾ 33 ശ്ലോകങ്ങൾ വീതം ഓരോരുത്തർക്കായിട്ട് ലഭിച്ചു. അങ്ങനെ 99 ശ്ലോകവും കഴിഞ്ഞു, ഒരേ ഒരു ശ്ലോകം ബാക്കിയായി എന്നാണ് പറയുന്നത്. ഈ ഒരു ശ്ലോകം ഇപ്പോൾ എന്ത് ചെയ്യും? ഏതായാലും അതും വിഭജിക്കാം എന്ന് വിചാരിച്ച് ആ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങൾ 32 അക്ഷരങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അനുഷ്ടുപ് എന്ന വൃത്തത്തിൽ ആണ് ആ 32 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ശ്ലോകത്തിനാണ് അനുഷ്ടുപ് വൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ആ 32 ശ്ലോകങ്ങളിൽ 10 ശ്ലോകങ്ങൾ വീതം ഓരോ വിഭാഗക്കാർക്കും നൽകി ബാക്കി 2 അക്ഷരങ്ങൾ വന്നു. ആ 2 അക്ഷരങ്ങളായിട്ടിപ്പോൾ ആർക്കും കൊടുക്കാൻ നിവൃത്തിയില്ല, 3 വിഭാഗമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഓരോ അക്ഷരം വീതിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം ബാക്കിയാവും, ആരെയും വേദനിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ആ 2 അക്ഷരമാണ് അത്രേ ര മ എന്നുള്ള 2 അക്ഷരം. ആ അക്ഷരങ്ങൾ, ആ മഹത്തായിട്ടുള്ള ആ ദിവ്യ അക്ഷരങ്ങൾ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തൻ്റെ മനസ്സിലേക്ക് സൂക്ഷിച്ചു വെച്ചു, തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചു. ആ നാമമാണ് രാമനാമം. അന്ന് മുതൽ, ആ സമയം മുതലാണ് അദ്ദേഹം ആ പരമപവിത്രമായ രാമനാമം, രാമ 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 എന്ന് സദാസമയം ജപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. മാത്രമല്ല അനുഷ്ടുപ് വൃത്തം, ഈ വൃത്തത്തിലാണ് വാൽമീകി മഹർഷി 24,000 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള രാമായണം സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 32 അക്ഷരങ്ങൾ വേണം എന്ന് വിചാരിച്ചിട്ടാവില്ല അദ്ദേഹം യാദൃച്ഛികമായിട്ട് അങ്ങനെ വന്നു ചേർന്നു. അപ്പോൾ ഇതിനൊക്കെ കൂടി ഒരു പ്രത്യേക ഒരു സാദൃശ്യം കൈവരുണ്ട്. ഇങ്ങനെയൊക്കെ കൂടിയിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, വാൽമീകി മഹർഷി തമസാ നദിക്കരയിലേക്ക് സന്ധ്യാവന്ദനത്തിന് പോയ സമയത്ത് പ്രകൃതി മനോഹരമായിരിക്കുന്ന മഞ്ഞ് വീണ് തണുത്തുറഞ്ഞ ആ മാമലയുടെ മുകളിൽ 2 ഇണപ്പക്ഷികൾ പ്രേമപൂർവ്വം സല്ലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ഇണക്കുരുവിയെ, ഇണപ്പക്ഷിയെ ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തുന്നു. ആ പെൺപക്ഷി, ആൺപക്ഷി പിടഞ്ഞു വീഴുന്നത് കണ്ട് ദീനരോദനത്തോടെ ഇരിക്കുന്ന ഇണപ്പക്ഷിയെ കണ്ട് വേദന തോന്നിയ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഊർന്ന ആ വാക്കുകൾ, ആ വരികൾ, അത് 32 അക്ഷരത്തിലാണ് എന്ന് പറയുന്നു. ആ വരികൾ നമുക്ക് എല്ലാവർക്കും പരമപ്രസിദ്ധമായിട്ടുള്ള വരികളാണ്. മാനിഷാദപ്രതിഷ്ഠ ത്വമഗമ ശാശ്വതീ സമ യത്രൗഞ്ജമിഥുനാദേഹമവധി കാമമോഹിതം. ആ ഇണപ്പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തി, അല്ലയോ കാട്ടാള നീ നശിച്ചു പോകട്ടെ എന്ന് ശപിക്കുകയാണ് ആ വേടനെ. അതുമാത്രമല്ല, അതിൽ വേറൊരു അർത്ഥം കൂടിയിരിക്കുന്നത്, ലോകത്തെ മുഴുവനെ നാശം വിതറിക്കൊണ്ടിരിക്കുന്ന, അല്ലയോ രാവണ ക്രൗഞ്ച ദമ്പതികളാവുന്ന, ക്രൗഞ്ച പക്ഷികളെ പോലെ ദമ്പതികളായിരിക്കുന്ന മണ്ടോദരി രാവണന്മാരാകുന്ന ആ ഇണപ്പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയ, അതായത് മഹാപരാക്രമശാലിയായിട്ടുള്ള വേടനെ പോലുള്ള ആ രാവണനെ അമ്പെയ്ത് വീഴ്ത്തിയ, അല്ലയോ ശ്രീരാമചന്ദ്ര അങ്ങേക്ക് നമോവാകം, അങ്ങ് വിജയശ്രീലാളിതനായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടട്ടെ എന്നിങ്ങനെ 2 സന്ദേശം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അവർ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ആ ശ്ലോകം അനുഷ്ടുപ വൃത്തത്തിലാണ് എന്ന് പറയുന്നു. ആ അനുഷ്ടുപ വൃത്തത്തിലുള്ള ശ്ലോകമാണ് ഇത്രയും 32 അക്ഷരം വാൽമീകി മഹർഷി ബ്രഹ്മാവ് രചിച്ച രാമായണത്തിൽ ബാക്കിയായ ശ്ലോകത്തിനും 32 അക്ഷരങ്ങളാണ് എന്ന് കേൾക്കുന്നു. അതിലടങ്ങിയിട്ടുള്ള ആ 2 അക്ഷരമാണ്, ബാക്കി വന്ന 2 അക്ഷരമാണ് 10 അക്ഷരങ്ങൾ വീതം ഓരോ വിഭാഗത്തിനും നൽകി ബാക്കി വന്ന 2 അക്ഷരമാണ് മഹാദേവൻ തൻ്റെ മനസ്സിൽ സൂക്ഷിച്ച് ഇപ്പോഴും സദാസമയം ജപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു കേട്ടുകേൾവി ഉണ്ട്. അത് പങ്കുവെച്ചു എന്ന് മാത്രം. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത ഭാഗം നാരദ രാഘവ സംവാദം, അതുപോലെ ശ്രീരാമ പട്ടാഭിഷേകം ആരംഭം, ഈ 2 ഭാഗങ്ങളാണ് ഇന്ന് അയോധ്യാകാന്ഡത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്നത്. നാരദ രാഘവ സംവാദം. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ രാഘവനങ്കജനാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും
നീലോത്പലതള ശ്യാമള വിഗ്രഹൻ നീലോത്പലതള ലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായ് രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെഞ്ചാമരം കൊണ്ടോ പത്നിയാൽ വീജിതനായ അതികോമളൻ ബാലനിശാകര ബാലദേശേ ലസന്മാലേയ പങ്കം അലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭ കന്ധരൻ പ്രാലേയ ഭാനു സമാനനയാ സമം ലീലയാ താമ്പൂല ചർവണാദ്യൈരനുവേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചേടിനാൻ മുഗ്ധ ശരചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാതൊരാൽ തത്രൈവ വേഗാൽ അവതരിച്ചേടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചേടിനാൻ പാദ്യാസനാജമനി അർഘ്യപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നയോഗത്താൽ ഇരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയസംഗം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദ പങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാൻ അവകാശവും വന്നിതു പുണ്ഡരീകോദ്ഭവ പുത്ര മഹാമുനി എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധി എന്നാലിനി എന്തു കാര്യമെന്നും പുനരെന്നോട് അരുൾ ചെയ്യുക വേണം ദയാനിധി എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാ മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിനു നീ സന്തതം ലോകാനുകാരികളായി അതിചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതി ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു യോഗേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗത് പിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹം അപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ
ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമ ഗുണത്രയുക്തയായിടിന വിഷ്ണു മഹാമായാശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം തുയോക്തമതിനില്ല സംശയം പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതി ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും. അയോധ്യാകാന്ഡത്തിലെ ആദ്യത്തെ സ്തുതിയാണ് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. നാരദ സ്തുതി എന്നാണ് ഈ ഭാഗത്ത് പറയുന്ന പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗം. നാരദ സ്തുതി. നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയം നീ ഉമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരത ജാനകി ജാതവേദസ്സു നീ സ്വാഹാമഹീസുത അർക്കജന്യേ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ചക്രദൂതന്നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത രാജരാജൻ നീ വസുന്ധര ജാനകി രാജപ്രവര കുമാര രഘുപതി രാജീവലോചന രാമ ദയാനിധി രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രുപം നീ ലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമാസൽഗുണവാരിധി യാതൊന്നു യാതൊന്നു പുല്ലിംഗ വാചകം വേദാന്ത വേദ്യ തൽസർവവുമേവനി ചേതോ വിമോഹന ത്രീലിംഗ വാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും നിങ്ങളിരുവരും എന്നിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊള്ളുവോ ജഗത്പതി മായയാ സൂത്രവം സർവാത്മകമായ ലിംഗമതിംഗ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാരബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മോർ ജീവൻ ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാ ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യോനാം പരൻ ത
അദ്വയുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനനാകുന്ന നീയല്ലോ നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻ കളയാകുന്നിതൊക്കെ ഓർക്കും വിധോ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ ത്വൽകഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വദ്ബോധവും മനക്കാമ്പിലുദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം ത്വദ്ഭക്തഭൃത്യഭൃത്യന്മാരിലേകനിൽ അല്പജ്ഞരാമെന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോ എന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും. ഇത്രയും ഭാഗം നാരദ സ്തുതിയാണ്. ഇനി തുടർന്നുള്ള ഭാഗം. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞേടിനാൻ നാരദൻ ആനന്ദ ബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാന് ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരുമ്പിട്ടിരിക്കുന്നതു നീയുമതിനനുകൂലമായി വന്നിടം പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുക എന്നോടു സത്വരും ചെന്നു പറകെന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തിതു രാഘവൻ സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായി അതുമൂലം കാലവിളംബനമെന്തിനെന്നല്ലേ മൂലമതിനുണ്ടതും പറഞ്ഞേടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണാ കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധ കർമ്മ ഫലൗഘക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പൂരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കയും ഇല്ലല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ
തന്നാണ്. പിന്നെ ചതുർദ്ദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടു വാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാന്വായ യാതുധാനാന്വയ നാശം വരുത്തുവാൻ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാന്വയ നാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദനന്നേരം. രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടാനാദര. നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാനോർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കും അതിനില്ല സംശയം. ശേഷമെന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശേഷമെന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. നാരദ രാഘവ സംവാദം എന്ന ഭാഗമാണ് ഇവിടെ പാരായണം ചെയ്ത് കഴിഞ്ഞത്. ഇവിടെ വിവരിക്കുന്ന ഭാഗം കഴിഞ്ഞ കാണ്ഡത്തിൽ ബാലകാണ്ഡം സമർപ്പിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന കഥാസന്ദർഭം, രാമലക്ഷ്മണന്മാർ പത്നിമാരോട് കൂടിയിട്ട് കൊട്ടാരത്തിൽ അയോധ്യയിൽ വളരെ സന്തുഷ്ടരായിട്ട് സഹോദരന്മാരും ഭാര്യമാരൊക്കെ വളരെ സന്തുഷ്ടരായിട്ട് അവിടെ കഴിയുകയാണ്. വിഷ്ണുലോകത്ത് എപ്രകാരമാണോ വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാൻ മഹാലക്ഷ്മിയും കഴിയുന്നത്, അതുപോലെ സീതാരാമന്മാരും അതുപോലെ ദശരഥ മഹാരാജാവ് ദേവേന്ദ്രൻ ദേവലോകത്ത് എപ്രകാരമാണോ കഴിയുന്നത് അതുപോലെ സന്തുഷ്ടരായിട്ട് കഴിയുകയാണ് എന്ന ഭാഗം പറഞ്ഞു. പിന്നീട് കൈകേയിയുടെ സഹോദരനായിട്ടുള്ള യുധാജിത്ത് അദ്ദേഹം തൻ്റെ കൈകേയ രാജ്യത്ത് നിന്നും അയോധ്യയിലേക്ക് ദൂതനെ അയക്കുന്നു. കൈകേയിയുടെ പുത്രനായിട്ടുള്ള ഭരതനെ കുറച്ച് ദിവസം ആ ഗൃഹത്തിൽ കൊട്ടാരത്തിൽ താമസിപ്പിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്തേക്ക് യുധാജിത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടേക്ക് അമ്മാവൻ്റെ ഗൃഹത്തിലേക്ക് യാത്ര പോയി എന്ന ഭാഗത്താണ് നമ്മൾ പറഞ്ഞ് സമർപ്പിച്ചത്. ഇവിടെ അയോധ്യാകാന്ഡം ആദ്യം പറഞ്ഞു, പാർവതി പരമേശ്വരന്മാരിൽ നിന്നുള്ള കഥ പറഞ്ഞു കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇനി പറയാനുള്ള ഭാഗം, അതായത് വളരെ സന്തോഷത്തോടുകൂടി അയോധ്യയിൽ അങ്ങനെ വാണുകൊണ്ടിരിക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് ഒരു ദിവസം നാരദ മഹർഷി അവിടേക്ക് ആഗതനാവുകയാണ്, കൊട്ടാരത്തിലേക്ക്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ശ്രീരാമനും സീതാദേവിയും നാരദ മഹർഷിയെ കാല് കഴുകിച്ച് അദ്ദേഹത്തെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് ആനയിച്ച് പ്രത്യേകമായിട്ടുള്ള ഇരിപ്പിടം നൽകി വേണ്ട ഉപചാരപൂർവ്വമുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ച് ആ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തോട് എന്താണാവോ ഭവാൻ, ഞങ്ങളെപ്പോലുള്ള ഈ സാധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ അത്ര പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക മേന്മകളൊന്നും ഇല്ലാത്ത തങ്ങളുടെയൊക്കെ ഗൃഹത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളാൻ എന്താണാവോ കാരണം എന്ന് വളരെ വിനയത്തോടു കൂടിയിട്ട് ചോദിക്കുകയാണ്. അപ്പം അതിന് നാരദ മഹർഷി പറയുന്ന മറുപടി, അങ്ങ് ആരാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം സർവ്വലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് അങ്ങ്. എന്തിനാണ് അങ്ങ് അവതാരമെടുത്തിരിക്കുന്നതെന്നും എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാര്യം, നമുക്കൊരു സ്വഭാവമുണ്ട്, മനുഷ്യനായിട്ട് ജന്മമെടുത്തു കഴിഞ്ഞാൽ മറവി എന്നത് മനുഷ്യൻ്റെ കൂടപ്പുറപ്പാണ്. അതൊരു തരത്തിൽ ശാപവുമാവാം, ഒരു തരത്തിൽ അനുഗ്രഹവുമാവും. നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്കത് മറവി, ഒരു അനുഗ്രഹമാണ്. അതല്ല, നമുക്ക് നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ഒരു ഉപകാരം, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏതൊരു സമയത്തും നമുക്ക് അവരോട് നന്ദിയുള്ളവരായിരിക്കണം. ആ സമയത്ത് നമുക്ക് അത് മറക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു
ഇത് മറവിക്ക് അങ്ങനെ രണ്ടൊരു രണ്ട് വശങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിവിടെ പറയുന്ന കാര്യമല്ല. എങ്കിലും നാരദ മഹർഷി വന്ന കാര്യം, ഭഗവാൻ ഇവിടെ മനുഷ്യനായിട്ട് ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ട് പിറന്ന സ്ഥിതിക്ക് ഒരു പക്ഷേ ഇവിടെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്ത് കൊട്ടാരത്തിൽ സുഖവാസത്തോടെ രാജഭരണമൊക്കെ ഏറ്റെടുത്ത് പത്നീസമേതനായിട്ട് അങ്ങനെ സുഖലോരുവനായിട്ട് കഴിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങയുടെ അവതാര ലക്ഷ്യം എന്താണെന്ന് അങ്ങ് മറന്നുപോയെങ്കിലോ എന്ന് കരുതിയിട്ട് എന്നെ എൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മാവ് ഇവിടേക്ക് അയച്ചതാണ്, ഭൂമിയിലേക്ക് അയച്ചതാണ്. അങ്ങയെ അങ്ങയുടെ ആ ലക്ഷ്യം എന്തിനാണ് അങ്ങ് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് എന്ന കാര്യം തൽക്കാലത്തേക്ക് മറന്നുപോയാലോ പോയെങ്കിലോ അതൊന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എഴുന്നള്ളിയിരിക്കുന്നത് എന്ന് അറിയിക്കുകയാണ്. കാരണം ബ്രഹ്മാവിൻ്റെ പുത്രനാണ് നാരദ മഹർഷി. ആ ബ്രഹ്മാവ് ഉത്ഭവിച്ചിരിക്കുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ നാഭികമലത്തിലുള്ള പത്മത്തിൽ നിന്നാണ്, താമരപ്പൂവിൽ നിന്നാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ അങ്ങയുടെ മകൻ്റെ മകനാണ്, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. അതുകൊണ്ട് അങ്ങയ്ക്ക് എല്ലാം അറിയാം, ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്കിലും മനുഷ്യ സഹജമായ മറവി എന്നൊന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഓർമ്മിക്കുകയാണ്, വിശ്വം മുഴുവൻ അങ്ങയിലാണ് ലയിച്ചിരിക്കുന്നത്. അങ്ങനെ ആ തരത്തിൽ നോക്കുമ്പോൾ ലോകമാതാവായിട്ടുള്ള സീതാദേവി മഹാലക്ഷ്മി ലോകജനനിയാണ്. ആ അമ്മയും അതുപോലെ ലോകനാഥനായിട്ടുള്ള സാക്ഷാൽ വിഷ്ണു ഭഗവാനും എല്ലാ മൃഗങ്ങളുടെയും നാഥനാണ്, ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള അങ്ങയ്ക്ക് ഞാൻ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ മധുരമായ വാക്കുകളിൽ അങ്ങ് എന്നോട് എന്നെ സ്വീകരിച്ച് ആനയിച്ചിരുത്തി ഒന്നും അറിയാത്തതുപോലെ എന്നോട് സംസാരിച്ചത് അത് മനുഷ്യ സഹജമായിട്ടുള്ള ഉത്തമരായിട്ടുള്ള ഗൃഹസ്ഥന്മാരുടെ ഒരു സ്വഭാവം. എങ്ങനെയാണ് ഒരു നമ്മളൊരു നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വരുമ്പോൾ നമ്മൾ സൽക്കരിക്കേണ്ടത് എന്നീ കാര്യങ്ങൾ പല ഭാഗത്തും ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെയാണ് ഇവിടെ നാരദ മഹർഷി വന്ന സമയത്ത് രാമന്മാർ പൂജിച്ചാതിരിച്ചിരുത്തി കാര്യങ്ങൾ ആ ആൾക്ക് വന്ന അതിഥിക്ക് ഇരിപ്പിടം കൊടുത്തതിന് ശേഷം മാത്രം ഗൃഹസ്ഥനും അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമമായിട്ടുള്ള അവർ ഇരിക്കുക. അതിനുശേഷം അവർക്ക് ഭക്ഷണമോ ലഘുഭക്ഷണമോ അല്ലെങ്കിൽ വല്ലതും കഴിക്കാൻ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഉപചാരപൂർവ്വമുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ആ ചിട്ടകളും കൂടി നമുക്ക് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നാരദ മഹർഷി സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ മഹാലക്ഷ്മിയുമാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നറിയാവുന്നത് കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഭക്തിപൂർവ്വമുള്ള പദങ്ങളിലൂടെ സ്തുതിക്കുന്ന ഭാഗമാണ് നമ്മൾ നാരദ സ്തുതി എന്ന ഭാഗത്ത് ഇവിടെ പാരായണം ചെയ്തത്. അപ്പോൾ ആ ഭാഗത്തിന് ശേഷം ഈ നാരദ സ്തുതി എത്രത്തോളം ഭക്തിപൂർവ്വം നമ്മൾ പാരായണം ചെയ്യുന്നുവോ അത് കേൾക്കുന്നവർക്കും പാരായണം ചെയ്യുന്നവർക്കും വളരെ മനസ്സിന് സമാധാനവും ഭക്തിയും അറിവും ഉണ്ടാകും, മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ആണ് ആ ഭാഗം അവിടെ സമർപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയുകയാണ് അതിന് മറുപടിയായിട്ട്. നാരദ മഹർഷി ഇത്രയും പറഞ്ഞു, അപ്പോൾ അതിന് മറുപടിയായിട്ട് ഭഗവാന്റെ മറുപടി എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഒരു കാര്യവും ഞാൻ മറന്നിട്ടില്ല, കാരണം അവതാരോദ്ദേശം മറന്നുകൊണ്ടല്ല ഞാനിവിടെ കൊട്ടാരത്തിലിരിക്കുന്നത്. നാളെ ഞാൻ വനത്തിലേക്ക് പോവുകയാണ്. ഓരോന്നും നടക്കേണ്ട സമയത്ത്, അതാത് സമയത്ത് നടക്കേണ്ട സമയത്ത് തന്നെയാണ് അത് നടക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു കാര്യത്തിനും ധൃതി വെച്ചത് കൊണ്ട് അത് നേരത്തെ ആവുകയോ ഏതെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് ചോദിച്ചാൽ നടക്കേണ്ട സമയത്ത് പിന്നീടാവാം എന്ന് വിചാരിച്ചതുകൊണ്ട് അത് നടക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട്. ആ സമയത്ത് വേണ്ടതെല്ലാം ചെയ്യിക്കുന്ന സാക്ഷാൽ ജഗദീശ്വരനായിട്ടുള്ള പരമശിവനാണ്, കാലസ്വരൂപനാണ് അദ്ദേഹം. അദ്ദേഹമാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എന്നാണ് സാക്ഷാൽ രാമൻ അതിന് പറയുന്ന മറുപടി. അതുകൊണ്ട് രാവണൻ മഹാപരാക്രമിയാണ്, അസുര ചക്രവർത്തിയാണ്, എങ്കിൽ പോലും രാവണൻ പരമഭക്തനാണ്, പരമശിവൻ്റെ പരമഭക്തനാണ്, സാമവേദം നന്നായി ആലപിക്കുന്ന ആളാണ്, ശ്രുതിമധുരമായി വീണ വീട്ടുന്ന ആളാണ്, അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളും അറിവും പാണ്ഡിത്യവുമുള്ള അതിപ്രഗത്ഭനായ ചക്രവർത്തിയാണ് രാവണൻ. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ദോഷമായ കയ്യിലിരിപ്പും രാവണൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മൾ സൽപ്രവൃത്തിയായാലും ദുഷ്പ്രവൃത്തിയായാലും പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയാം. നമ്മൾ എന്താണോ നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നത്, സൽക്കർമ്മങ്ങളിലേക്കും സൽപ്രവൃത്തികളിലേക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ അത്തരം കാര്യങ്ങളിലാണ് നമ്മുടെ മനസ്സ് വ്യാപരിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിൻ്റെ ഫലമായിട്ട് വരിക. ഇവിടെ രാവണനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തുല്യമാണ്. ആള് മഹാപരാക്രമിയാണ്, എല്ലാവരെയും ദ്രോഹിച്ച് ഉപദ്രവിച്ച് രാജാക്കന്മാരെയൊക്കെ അങ്ങനെ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും
വളരെ ശ്രേഷ്ഠമായ ഒരുപാട് ഗുണഗണങ്ങളുള്ള വ്യക്തിയാണ് രാവണൻ. അതുകൊണ്ട് രാവണൻ ചെയ്ത പുണ്യ കർമ്മങ്ങളുടെ എല്ലാം ഫലം അവസാനിക്കാൻ ഇനിയും കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്, കുറച്ച് കാലവും കൂടി ബാക്കിയുണ്ട്. ആ കാലമായിരിക്കും ഒരു പക്ഷേ 14 വർഷം. പുണ്യമായാലും പാപമായാലും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അനന്തരഫലം അവനവൻ തന്നെ അനുഭവിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തിരിച്ചു ലഭിക്കും എന്ന് ഓരോ കഥാസന്ദർഭങ്ങളിലും രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. രാവണൻ സുഖലോലുപനായിട്ട് അങ്ങനെ കഴിയട്ടെ, കാരണം ഒരുപാട് പുണ്യം കർമ്മങ്ങൾ ചെയ്ത വ്യക്തിയാണ് രാവണൻ. അതുകൊണ്ട് ആ കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ പിന്നീട് പത്തി വീർത്തിയിട്ട് ബാക്കിയുള്ള എന്ത് പാപകർമ്മമാണോ ചെയ്തത് അതിൻ്റെ അനന്തരഫലം രാവണൻ അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ. അതിൻ്റെ തുടക്കം ആരംഭിക്കുകയായി 14 വർഷം കൊണ്ട് ഞാൻ 14 വർഷം ഞാൻ കാട്ടിലേക്ക്, നാളെ ഞാൻ വനത്തിന് പോവുകയാണെന്ന് പറയുന്നത്, കാട്ടിലേക്ക് പോകും, അങ്ങനെ മറ്റ് രാക്ഷസന്മാരെയൊക്കെ കൊന്നൊടുക്കിയതിന് ശേഷം, മുനിമാരെയൊക്കെ സംരക്ഷിച്ചതിന് ശേഷം രാവണവധം തീർച്ചയായിട്ടും നടക്കും. അതിനൊന്നും യാതൊരു സംശയവുമില്ല. സത്യം ധർമ്മം നീതി ഇതൊന്നും ഒന്നും വിട്ട് എനിക്ക് യാതൊരു കാര്യവുമില്ല. എൻ്റെ വാക്കുകൾ സത്യമാണ്, അത് പാലിക്കാൻ തന്നെയാണ് ഞാനിവിടെ അവതാരമെടുത്തിരിക്കുന്നത് എന്ന കാര്യം ഞാൻ മറന്നിട്ടില്ല എന്നാണ് നാരദ മഹർഷിയോട് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അത്രയും ഭാഗമാണ് നമ്മളിവിടെ പാരായണം ചെയ്തത്. ഇനി അടുത്ത ഭാഗം ശ്രീരാമ അഭിഷേക ആരംഭം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. എങ്കിലോ രാജാ ദശരഥനേ കദാ സങ്കലിതാനന്ദ മാമാറിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാ. പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദം അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രര് ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീപരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോൾ അങ്ങനെ തന്നെയെങ്കിലാത്ത ഉൾപൂവിലോർത്തു നിയോഗിക്കുകയും വേണം. ഇപ്രജകൾക്കനുരാഗം അവങ്കലുണ്ടെപ്പോഴുമേറ്റം അതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിനേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തം അടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടുമതു നിർണയം മാനസേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കും. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം. ഘോരമായുള്ള പെരുമ്പറ നാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവരായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകം ഇളമയായി നാളേക നേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരു മന്ദേരം വന്ദിച്ചു ചൊന്നാൽ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയേ സംഭരിച്ചിടുവൻ. ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയുമരുൾ ചെയ്തു. കേൾക്ക നാളെ പുലർകാലി ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം. മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണം. അലങ്കരിച്ചങ്കണേ ദിവ്യനാനാതീർത്ഥവാരി പൂർണങ്ങളാൽ ദിവ്യരത്നങ്ങൾ അമർത്തി വിചിത്രമായി
സ്വർണ കലശ സഹസ്രം മലയജ വർണ്ണങ്ങൾ കൊണ്ടു വായ്ക്കെട്ടി വെച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മൂനിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണി മാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാ മുനിജനം വന്ദിഹ നിൽക്ക ശപാണികളായി സഭാന്തികേ നർത്തകിമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാംഗണേ നിന്നു മനോഹരം ഹസ്തശ്വപത്തിരധാരി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ച അതിസത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൽ രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടുമതിഭക്തിയ രഘൂത്തമൻ. പൊൽക്കലശസ്ഥിത നിർമ്മല വാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജ തീർത്ഥവം. ഉത്തമാംഗീന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേ നടിയൻ അതീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ. എന്നിങ്ങനെ രാമചന്ദ്ര വാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നിതിപ്പോൾ നൃപാത്മജ. തൊൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൽ. തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതി. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതും ഇന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷതന്നാനാജഗന്മയൻ ഈശ്വരൻ. ലക്ഷ്മീ ഭഗവതിയോടും ധരണിയിലിക്കാലമത്ര ജനിച്ചതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനും ഇത്തം അവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരാമയ പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയോ മായാമനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭു. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാനോർക്കിൽ പിതൃണ പിതാമഹനും ഭവാൻ. സർവേഷഗോചരനായ അന്തര്യാമിയായി സർവജഗദ്യന്ത്രവാഹകനായ നീ ശുദ്ധ തത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ. മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലെ യോഗമായയാ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ധാതാവു താൻ അരുൾ ചെയ്യുകയാൽ. എന്നറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുദ.
ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു. നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നിയും. യോഗേശ തേ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയായ മാം ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയ മോഹിപ്പിയായ മേ. ത്വൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിതമപ്രവക്തവ്യം മയാ രാമ കുത്രചിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവ നേത്ര വന്നേനിവിടേക്കു ഞാൻ. ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്കെ ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ വന്നേടുഷസ്സിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനം. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്ദി ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവും നീ രാജ്യഭോക്താവും നീയത്രേ വത്സ. മമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു ഒപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം. മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും. ഇത്തരമോരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനം. വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജേവ സംഭവ നന്ദനൻ തന്നോടു രാജാ ദശരഥൻ ആനന്ദപൂർവകം. രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു കുമാൻ. സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യാ വണങ്ങി വാണിടിനാൾ. നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യാ വണങ്ങി വാണിടിനാൾ. നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യാ വണങ്ങി വാണിടിനാൾ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇവിടെ ഇപ്പോ ഇതുവരെ പാരായണം ചെയ്ത ഭാഗം ശ്രീരാമാഭിഷേകാരംഭം എന്ന ഭാഗമാണ്. ശ്രീരാമനെ രാജ്യാഭിഷേകത്തിനായിട്ട് ദശരഥ മഹാരാജാവ് അദ്ദേഹം ചിന്തിക്കുകയാണ്. തനിക്ക് പ്രായമേറി വരികയാണ്. രാജ്യകാര്യങ്ങളെല്ലാം ഇനി വേണ്ട വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് യുവരാജാവായിട്ടുള്ള രാമനെ എന്തായാലും അവരൊക്കെ വിവാഹിതരായി സ്വന്തം കാര്യം നോക്കാനുള്ള പ്രാപ്തിയൊക്കെയായി. അതുകൊണ്ട് ഇനി യുവരാജാവായിട്ട് രാമനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് തന്നോടൊപ്പം ഭരണകാര്യത്തിൽ സഹായിക്കാനായിട്ട്
അഭിഷേകം, രാജ്യാഭിഷേകം ചെയ്യാം എന്ന് അദ്ദേഹം മനസ്സിൽ ആഗ്രഹിച്ചു. ആ കാര്യം തൻ്റെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയോട് അദ്ദേഹം പങ്കുവെക്കുകയാണ്. തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരാഗ്രഹമുണ്ട്, ഇനി തുടർന്ന് രാജ്യാഭിഷേകം, പെട്ടെന്ന് രാമനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാനുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ ആലോചിക്കുകയാണ്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? കാരണം ചക്രവർത്തിമാരായാലും മഹാരാജാക്കന്മാരായാലും സ്വന്തം കാര്യം നടപ്പിലാക്കുക എന്നുള്ളതല്ല, അവിടെ വേണ്ട വിധം നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകാൻ പര്യാപ്തരായിട്ടുള്ള അറിവുള്ള ക്രാന്തദർശികളായിട്ടുള്ള നല്ല പാണ്ഡിത്യമുള്ള ഗുരുക്കന്മാരുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ചക്രവർത്തിയായിരുന്നാൽ പോലും അങ്ങനെയുള്ള ദശരഥ മഹാരാജാവിനെ പോലുള്ള ആളുകൾ അവരുടെ ഉപദേശം തേടിയിട്ട് മാത്രമാണ് രാജ്യനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏതൊരു കാര്യം ചെയ്യാറുള്ളൂ. അല്ലാതെ സ്വന്തം താല്പര്യം തീരുമാനിക്കുക, അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളൊരു കാര്യം അല്ല ഉത്കൃഷ്ടരായിട്ടുള്ള ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കുലഗുരുവായ വസിഷ്ഠനോട് അത് ചോദിച്ച സമയത്ത് അദ്ദേഹം അതിന് സമ്മതം നൽകുന്നു. അതിൻ്റെ ഫലമായിട്ട് രാമൻ്റെ കൊട്ടാരത്തിലെത്തിയിട്ട് വസിഷ്ഠ മഹർഷി ഇക്കാര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. പിന്നീട് അദ്ദേഹം കൗസല്യാദേവിയോടും മറ്റ് അമ്മമാരോടും ഈ വിവരങ്ങൾ അറിയിക്കാനായിട്ട് ദൂതനെ അയക്കുന്നു. അവരെയൊക്കെ ചെന്ന് ഇങ്ങനെയൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നു. അവിടെ ഇത് കേട്ട ഉടനെ കൗസല്യാദേവി നല്ലൊരു മാല ആ ദൂതനായിട്ട് വന്ന ആൾക്ക് സമ്മാനമായിട്ട് നൽകുന്നു ഈ സന്തോഷ വാർത്ത അറിയിച്ചതിന് എന്നാണ് പറയുന്നത്. ഈ ദശരഥ മഹാരാജാവ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തതിന് ശേഷം വസിഷ്ഠ മഹർഷി ഭഗവാനോട് ചെന്ന് ഈ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് പോകുമ്പോൾ വസിഷ്ഠ മഹർഷി ഭഗവാനോട് പറയുകയാണ്, അങ്ങ് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന കാര്യം നാരദ മഹർഷി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ്, എന്തിനാണ് അങ്ങ് ഇവിടെ മനുഷ്യാവതാരം എടുത്ത് വന്നിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഞാനായിട്ട് ആ കാര്യം അതീവ രഹസ്യമായിട്ടുള്ള ദേവ കാര്യമായിട്ടുള്ള ഈ കാര്യം പരമരഹസ്യമാണ്, അത് ഞാനായിട്ട് ആരോടും പ്രചരിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം ഇതുവരെ മറച്ചു വെച്ചത്. പക്ഷേ എനിക്കറിയാം അങ്ങ് ആരാണ്. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ സൂര്യകുലത്തിൻ്റെ ഗുരുവായിട്ട്, ഞാനല്ല ഗുരു, സാക്ഷാൽ പരമാത്മാവായിട്ടുള്ള സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ്, അങ്ങ് തന്നെയാണ് ലോകത്തിൻ്റെ മുഴുവൻ ഗുരു, അങ്ങാണ് എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ തരേണ്ടത് എന്നും എനിക്കറിയാം. എങ്കിലും ഈ സൂര്യകുലത്തിൻ്റെ ഗുരുവായിട്ട് സ്ഥാനം ഏറ്റെടുത്ത സ്ഥിതിക്ക് എനിക്ക് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകാൻ, അതുകൊണ്ട് മാത്രം ഞാൻ നിയോഗിക്കപ്പെട്ടവനാണ്, എല്ലാം ചെയ്യുന്നത് അങ്ങ് തന്നെയാണ്, എൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ നിയോഗപ്രകാരം ഞാനിവിടെ സൂര്യകുലത്തിൻ്റെ ഗുരുവായിട്ട് വന്ന് ഭവിച്ചു. അത് എനിക്കും കൂടി ഒരു താല്പര്യമുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനായിട്ട് ഭഗവാൻ ഇവിടെ അവതരിക്കാൻ പോകുന്നു എന്ന് എൻ്റെ പിതാവ് അതായത് ബ്രഹ്മാവ് തന്നോട് മുന്നേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാനെ അടുത്തറിയാനും കൂടുതൽ അടുത്തിടപെടാനും കൂടുതൽ എനിക്ക് അവസരം ലഭിക്കുമല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ്, വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ഈ പദവി ഏറ്റെടുത്തത്, കുലഗുരുവായിട്ടുള്ള ഈ സ്ഥാനം ഏറ്റെടുത്തത്. അതുകൊണ്ട് ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഞാനല്ല ഗുരു, ഈ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവായിട്ടുള്ള അങ്ങാണ് എല്ലാത്തിൻ്റെയും നാഥൻ. അങ്ങനെയുള്ള ഭഗവാനോട് ഞാൻ എന്തു പറയാനാണ്? അങ്ങനെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം എനിക്കറിയാം എന്ന് ഒരു ചെറുചിരിയോടെ വസിഷ്ഠ മഹർഷി ഭഗവാനോട് രാമനോട് അതീവ രഹസ്യമായിട്ട് പറയുകയാണ്. ഒരുപക്ഷെ ദശരഥ മഹാരാജാവ് അപ്പോൾ മറന്നുപോയിട്ടുണ്ടാവാം ഇത് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് എന്നുള്ള കാര്യം. പലപ്പോഴും നമ്മൾ മനുഷ്യനായിട്ട് ഭൂമിയിൽ ജന്മം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ ജന്മങ്ങളിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലെ കാര്യങ്ങളോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം ആ കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അത് മായ, നമ്മുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന മായ നമ്മളെ ബാധിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കാത്തത്. അപ്പോൾ വസിഷ്ഠ മഹർഷി ഭഗവാനോട് ആവശ്യപ്പെടുകയാണ്, അത്തരത്തിലുള്ള മായ എൻ്റെ മനസ്സിനെ ഇനി ബാധിക്കരുതേ, അങ്ങനെയൊരു വിഷമം ഘട്ടം എനിക്ക് തരരുത്. കാരണം ഈ മായയിൽ ലൗകിക സുഖങ്ങളിലും സ്വാർത്ഥ താല്പര്യങ്ങളിലും മുഴുകിയിട്ട് ജീവിക്കാനുള്ളൊരവസരം എനിക്ക് ഉണ്ടാവരുത്. എനിക്കെപ്പോഴും ഭഗവാന്റെ പാദങ്ങളിൽ ശുശ്രൂഷ ചെയ്തും ഭഗവൻ നാമങ്ങൾ ജപിച്ചുകൊണ്ടും അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഭഗവത് ശുശ്രൂഷയോട് കഴിയാനുള്ളൊരവസരമാണ് എനിക്ക് വേണ്ടത്. ഭഗവാന്റെ മായ ഇനി എന്നെ മോഹിപ്പിക്കരുതേ എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന്
പാരായണം ചെയ്തത്. ഇനി ബാക്കിയുള്ള ഭാഗം അഭിഷേക വിഘ്നം തുടങ്ങിയിട്ടുള്ള ശ്രീരാമ പട്ടാഭിഷേകത്തിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള ആ കഥയുടെ ഓരോ ഘട്ടങ്ങളിലേക്കായിട്ട് അയോധ്യാകാന്ഡത്തിലെ ഓരോ കഥയുടെ സന്ദർഭങ്ങളിലേക്ക് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കടക്കും. അപ്പോൾ ഇന്ന് ഇത്രയും പാരായണം ചെയ്ത് നമ്മൾ സമർപ്പിക്കുകയാണ്. ഞാൻ തുടങ്ങിയിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ പേര് തുളസീദളം. ഞങ്ങളെല്ലാവരും ആ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലേനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാദ്രാവണകുംഭകർണനിധനം ഏതദ്ധി രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ സീതായ പദയേ നമഃ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാത് പ്രകൃതേ സ്വഭാവ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി. നാളെ നമുക്ക് വീണ്ടും 5 മണിക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം.